ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ മാധ്യമ സെമിനാർ നടന്നു. മാധ്യമ സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും എന്ന വിഷയത്തിലാണ് മാധ്യമ സെമിനാർ നടന്നത്. കെഡി പ്രസന്നൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആരാണ് പത്രവായനക്കാർ എന്ന ചോദ്യത്തിന് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരം ഏതാണ്ട് 50 വയസ്സിന് മുകളിലുള്ളവരിൽ ഏതാനും പേർ എന്നതാണ്. പുതിയ തലമുറ എന്തുകൊണ്ട് ഇത്തരം പ്രത്യേകിച്ച് പത്രമാധ്യമ രംഗത്ത് നിന്ന് പ്രിന്റ് മീഡിയ രംഗത്ത് നിന്ന് അവർ പിൻവാങ്ങുന്നു എന്ന ചർച്ച ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു. പക്ഷേ അതേസമയം സമ്പൂർണ്ണമായി അവർ പിൻവാങ്ങിയിട്ടില്ല എന്നും പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ ഡിജിറ്റൽ ഡിവൈസിൻ്റെ സഹായത്തോടുകൂടി ഇതേ പത്രമാധ്യമങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു തലമുറയുടെ മാത്രമോ കുറ്റമായിട്ടല്ല കാണുന്നു. എല്ലാ തലമുറയിൽപ്പെട്ടവരും വ്യത്യസ്തമായ തോതിൽ മാധ്യമ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്നതിൽ പിൻവാങ്ങൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്ര ഗൗരവത്തിൽ ആ വാർത്തകളെ അവർ സമീപിക്കുന്നില്ല എന്നൊരു സ്ഥിതി പൊതുവായി നിലനിൽക്കുന്നുണ്ട്. ആലത്തൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജോബ് ജോൺ അധ്യക്ഷനായി. പാലക്കാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത, കെ വേണു ആലത്തൂർ, വി ഹരിഗോവിന്ദൻ എന്നിവർ വിഷയാവതരണം നടത്തി. എൻ അമീർ സ്വാഗതവും ജി അലോഷ്യസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നവകേരള നിർമ്മിതിയിൽ കാർഷിക മേഖലയുടെ പങ്ക്, വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ, വിദ്യാഭ്യാസ രംഗത്തെ നിർമ്മിതി ബുദ്ധി സാധ്യതകൾ എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ, സ്ത്രീ സുരക്ഷാ നിയമങ്ങളും ക്ഷേമ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ വനിതാ സെമിനാർ എന്നിവ ഓരോ ദിനങ്ങളിലായി നടക്കും. ജീവിതശൈലി രോഗ നിർണയം, കേരളത്തിന്റെ സാധ്യതകൾ, പകർച്ചവ്യാധികളും കേരളവും എന്ന വിഷയത്തിൽ ആരോഗ്യ സെമിനാറും, ജനാധിപത്യവും മതനിരപേക്ഷതയും നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സാംസ്കാരിക സെമിനാറും നടക്കും. യു ടി വി ന്യൂസ്, പാലക്കാട്.